വനത്തിൽ വസിച്ച് പ്രത്യേക തരത്തിലുള്ള ജീവിത രീതികൾ പിന്തുടരുന്ന ഒരു കൂട്ടം ആളുകളുടെ സംഘത്തെയാണ് ഗോത്രമെന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഗോത്രവർഗ്ഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10 ചിംബൂ സ്കെൽട്ടൺ ട്രൈബ്. പാപ്പുവ ന്യൂഗിനിയ പ്രദേശത്ത് അധിവസിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ചിംബൂ സ്കെൽട്ടൺ ട്രൈബ്. വ്യത്യസ്ത രീതിയിലുള്ള ചമയ സംവിധാനങ്ങളിലൂടെയാണ് ഇവർ ശ്രദ്ധേയമാകുന്നത്. അസ്ഥികൂടത്തിന് സമാനമായ രീതിയിൽ ഇവർ ശരീരത്തിൽ ചായം പൂശുന്നു. ആചാരപരമായ പ്രത്യേകതകളാലും ശത്രുക്കളെ നേരിടുന്നതിന് മുന്നോടിയായിട്ടുമാണ് ഇവർ ഈ രീതിയിലേക്ക് മാറുന്നത്. ഒരു കാലത്ത് പാപ്പുവ ന്യൂഗിനിയൻ പ്രദേശത്ത് അനേകമായി ഉണ്ടായിരുന്ന ഇവരുടെ എണ്ണത്തിൽ ഇന്ന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ആളുകൾ വർഷം തോറും മൗണ്ട് ഹേഗൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആഘോഷം നടത്തിവരുന്നു. 1934 മുതലാണ് ഈ വംശം പാശ്ചാത്യ ലോകവുമായി ചെറിയ രീതിയിൽ ബന്ധം ആരംഭിച്ചു തുടങ്ങിയത്. എങ്കിൽ പോലും ഇവരുടെ അധീന മേഖലയിലേക്ക് അനാവശ്യമായ രീതിയിൽ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങളെ ഇവർ ശക്തമായ രീതിയിൽ ചെറുക്കുന്നു. ഇവരുടെ ജീവിത രീതികളെയും സ്വഭാവ സവിശേഷതകളെയും മുൻനിർത്തി ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 9 മൗഹാക് പീപ്പിൾ. കിഴക്കൻ വാതിലിന്റെ സൂക്ഷിപ്പുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൗഹാക് എന്ന ഗോത്രവർഗം പ്രധാനമായും ഒന്റാറിയോ തടാക മേഖലയിലും സെന്റ് ലോറൻസ് നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമാണ് കൂടുതലായി അധിവസിക്കുന്നത്. അമേരിക്കയിലെ വിവിധ വനപ്രദേശങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത വിഭാഗങ്ങളിൽ ഒന്നാണിവർ. വളരെ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇവരുടേത്. കൂടാതെ മൗഹാക് ജനതയ്ക്ക് ഒരു വൈവാഹിക ബന്ധത്തെ സമ്പ്രദായവുമുണ്ട്. വംശവും അവകാശവും സ്ത്രീ നിരകളിലൂടെയാണ് കടന്നു പോകുന്നത്. പരമ്പരാഗതമായി ഇവ ആനുവിസ്റ്റ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഇടയിൽ തന്നെ പല രീതിയിലുള്ള വിശ്വാസമുള്ളവരുമുണ്ട്. ഇവർ വിവിധ തരത്തിലുള്ള മതപരിവർത്തനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറെ ശക്തമായ ഒരു വംശം തന്നെയാണ് ഇവരുടേത്. ഏത് ശക്തിയെയും നേരിടാനുള്ള സംഘബലം ഇവരുടെ ഗോത്രത്തിനുണ്ട്. നമ്പർ 8 ഷാനി പീപ്പിൾ. ഒക്ലഹോമയിലെ ഫെഡറൽ അംഗീകൃത തദ്ദേശീയ അമേരിക്കൻ ഗോത്രമാണ് ഷാനി ട്രൈബ്. മുമ്പ് ലോയൽ ഷാനി എന്നറിയപ്പെട്ടിരുന്ന ഇവർ ഫെഡറൽ അംഗീകാരം നേടിയ 3 ഷാനി ഗോത്രങ്ങളിൽ ഒന്നാണ്. നിലവിൽ ഇവരുടെ ഇടയിൽ 50,000 അംഗങ്ങളുണ്ട്. സ്പ്രിംഗ് ആൻഡ് ഫാൾ ബ്രെഡ് ഡാൻസ്, ഗ്രീൻ കോൺ ചടങ്ങ്, സ്റ്റംപ് ഡാൻസ് തുടങ്ങി നിരവധിയായ ചടങ്ങുകൾ ഇവരുടെ ഇടയിലുണ്ട്. ശൈത്യകാലങ്ങളിലാണ് ഈ ചടങ്ങുകൾ നടക്കാറുള്ളത്. കിഴക്കൻ വുഡ്ലാൻഡ് ഗോത്രമാണ് ഷാനി വർഗം. യഥാർത്ഥത്തിൽ ഇവർ ഓഹോയിൽ നിന്നും ബെൽസിൽ വാലിയിൽ നിന്നും കുടിയേറി പാർത്തവരാണ്. ഈ സമയം നിരവധി പ്രതിസന്ധികൾ ഇവരുടെ വർഗം നേരിടേണ്ടതായി വന്നിരുന്നു. പതിയെ പതിയെ പിന്നീട് ഇവർ ശക്തി കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇവരുടെ ഇടയിൽ തന്നെ പ്രത്യേക നിയമങ്ങളും ഭരണാധികാരികളും നിലനിൽക്കുന്നു. നമ്പർ 7 അസാരോ മഡ്മെൻ. പാപ്പുവ ന്യൂഗിനിയ ആസ്ഥാനമായുള്ള മറ്റൊരു ഗോത്രവർഗമാണ് അസാരോ ഗോത്രവർഗം. ഏറെ അപകടകാരികളായ ഒരു ഗോത്രവർഗം തന്നെയാണ് ഇവരുടേത്. ആയുധങ്ങൾ അതിവിദഗ്ധമായി ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടുന്നതിനുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. അമ്പും വില്ലുമാണ് ഇവരുടെ മുഖ്യായുധം. കൂടാതെ വളരെ വിചിത്രമായ വേഷവിധാനങ്ങളാണ് അസാരോ ഗോത്രവർഗത്തിനുള്ളത്. ചെളി ഉപയോഗിച്ചും മറ്റും ഇവർ ശരീരം ആവരണം ചെയ്യുന്നു. ആചാരപരമായ നിരവധി ചടങ്ങുകളും ഇവരുടെ ഇടയിൽ നടന്നുവരുന്നു. അർഹ യൂണിവേഴ്സിറ്റിയിലെ ഡാനിഷ് നരവംശ ശാസ്ത്രജ്ഞനായ ഡോൺ ഓട്ടോയാണ് ഈ വംശത്തെക്കുറിച്ച് ആദ്യമായി വിവരണം നൽകുന്നത്. ഒരിക്കലിവർ ശത്രു ഗോത്രവുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ രക്ഷപ്പെടുന്നതിനായി കട്ടിയേറിയ ചെളിപ്രദേശത്ത് ഒളിച്ചിരുന്നുവെന്നും അതുമൂലമാണ് ഇവർ ഈ രീതിയിൽ ശരീരത്തിൽ ചെളി പുരട്ടുന്നതെന്നും അറിയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഇവർക്കിടയിൽ നടന്നുവരുന്നു. നമ്പർ 6 സെന്റിനലീസ് ട്രൈബ്. വടക്കു കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ സെന്റിനന്റൽ ദ്വീപിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗമാണിത്. ആൻഡമാനോട് ചേർന്ന പ്രദേശത്താണ് ഇവരെ കാണുന്നത്. ഏറെ അപകടകാരികളാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇവർ പൊതുവെ ദുർബലരാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിരീക്ഷണം ഇവർക്കുമേലുണ്ട്. പുറത്തുനിന്ന് ഇങ്ങോട്ട് ആർക്കും തന്നെ പ്രവേശനമില്ല. ഈ പ്രദേശത്തേക്ക് കടന്ന ആളുകളെ ഇവർ തന്നെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. 1956 ഇന്ത്യൻ സർക്കാർ നോർത്ത് സെന്റിനന്റൽ ദ്വീപിനെ ഒരു ഗോത്രവർഗ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അതിൽ നിന്ന് 3 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്കുള്ള യാത്ര നിരോധിക്കുകയും ചെയ്തു. പുറത്തുനിന്നുള്ള കടന്നുകയറ്റം തടയുന്നതിന് നിരന്തരമായ സായുധ പെട്രോളിംഗും ഉണ്ട്. കൂടാതെ ഫോട്ടോഗ്രാഫിയും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഏകദേശം 500 ഗോത്രനിവാസികൾ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നമ്പർ 5 കൊരൂബോ ട്രൈബ്. പടിഞ്ഞാറൻ ആമസോൺ തടത്തിലെ താഴ്ന്ന പ്രദേശമായ ജവാരി മേഖലയിൽ വസിക്കുന്ന വിഭാഗമാണ് കൊരൂബോ ഗോത്രം. ബിസാല എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. 1996 ഒക്ടോബറിൽ ബ്രസീലിയൻ പരിവേഷകനായ ഡിസ്നി ബോസിയുടെയും പത്രപ്രവർത്തകനായ ബോൾറാഫേലിന്റെയും ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗോത്രത്തെക്കുറിച്ച് പുറം ലോകത്തിന് അറിവ് ലഭിച്ചത്. അജ്ഞാതമായ കാരണങ്ങളാൽ ഇവരുടെ ഇടയിൽ ശിശുഹത്യ നടക്കാറുണ്ട്. എങ്കിലും വേറെ ചടങ്ങുകളൊന്നും തന്നെ ഇവരുടെ ഇടയിലില്ല. പ്രത്യേക രീതിയിലുള്ള ചായം പൂശിയാണ് ഇവർ നടക്കാറുള്ളത്. ഇവരുടെ ആഹാരത്തിൽ മത്സ്യം, ചിലന്തി, കുരങ്ങ്, പഴങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഗോത്രത്തിലെ മരണത്തിനും രോഗത്തിനും പ്രധാന കാരണം മലേറിയയാണ്. കൂടാതെ കൃഷി ചെയ്യുന്നതിലും ഇവർ മികവ് പുലർത്തുന്നു. ചെറിയ ചെറിയ സംഘങ്ങളായാണ് ഇവർ ഇന്ന് ജീവിക്കുന്നത്. നമ്പർ 4 സൂരി ട്രൈബ് എത്യോപ്യ. വിചിത്രമായ രൂപഘടന കൊണ്ടും ആഭരണങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധേയമായ ഒരു ഗോത്രവർഗമാണ് സൂരി ഗോത്രം. സൂർമ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ എത്യോപ്യയിലാണ് ഇവർ ജീവിക്കുന്നത്. ചായ്, തിമിക, സൂരി എന്നിങ്ങനെയുള്ള 3 തദ്ദേശീയമായ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കൂട്ടമായാണ് പൊതുവെ ഇവരെ വിലയിരുത്തുന്നത്. മൂഴ്സി, ജോങ്, മീൻ എന്നീ ഭാഷകളാണ് ഇവർക്കിടയിൽ പ്രചാരത്തിലുള്ളത്. അതിശയിപ്പിക്കുന്ന
സൂചിപ്പിക്കുന്ന രീതിയിൽ ചെവി തുളച്ച് പ്രത്യേക രീതിയിലുള്ള ആഭരണങ്ങൾ ഇവർ ഉപയോഗിച്ചു വരുന്നു. എത്യോപ്യയ്ക്കുള്ളിൽ ഇവരുടെ ജന്മദേശം താരതമ്യേന വിദൂരമാണ്. അർദ്ധവരണ്ട സമതലങ്ങളിലും താഴ്വരകളിലും മലനിരകളിലും ഇവർ സ്ഥിതി ചെയ്യുന്നു. നിയോകോട്ട്, സൗത്ത് സുഡാനീസ് തുടങ്ങിയ അയൽ ഗോത്രങ്ങളുമായി ഇവർക്ക് പരമ്പരാഗതമായ രീതിയിൽ മത്സരം നിലനിൽക്കുന്നുണ്ട്. നമ്പർ 3, ഹുവാറാണി ട്രൈബ്. ഇക്വഡോറിലുള്ള ഗോത്ര വിഭാഗമാണ് ഹുവാറാണി. ഇവർ വാവോസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവർക്കിടയിൽ ഏകദേശം 4000 അംഗങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഹുവാറാണി എന്ന ഭാഷയിലാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത്. എൽ കൊക്കേക്കും 50 മൈൽ അകലെ ഹുറേറയ്ക്കും നിവോ നദിക്കുമിടയിലാണ് ഇവരുടെ പൂർവിക ദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ടവേരി, ഹുയിത്താരെ, ഒസാമൈനോൺ, ടാരമൈനോൺ എന്നിങ്ങനെയുള്ള ഉപവിഭാഗങ്ങളായാണ് ഇവർ കാണപ്പെടുന്നത്. വേട്ടയാടൽ ഇവരുടെ പ്രധാന ഉപജീവന മാർഗമാണ്. കുരങ്ങുകൾ, പക്ഷികൾ, മറ്റ് കാട്ടുമൃഗങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് ഇവർ വേട്ടയാടുന്നത്. കുന്തങ്ങൾ, വിഷം പുരട്ടി അമ്പുകൾ തുടങ്ങിയവയൊക്കെയാണ് ഈ ജനവിഭാഗത്തിന്റെ പ്രധാന ആയുധങ്ങൾ. 20-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തിന്റെ ഫലമായി റൈഫിളുകളും ഇവർ പ്രയോജനപ്പെടുത്തുന്നു. നമ്പർ 2, ഗൊറോക്ക. വിചിത്രമായ ചായം പൂശലുകളുടെയും ജീവിത ചര്യകളിലൂടെയും പ്രസിദ്ധമായ ഗോത്രവർഗമാണ് ഗൊറോക്കോ ഗോത്രവർഗം. പാപ്പുവ ന്യൂഗിനിയയിലെ കിഴക്കൻ മലനിരകളിലാണ് ഇവരുടെ ആസ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിലാണ് ഇവർ വസിക്കുന്നത്. ഇന്നിവരുടെ ജനസംഖ്യ ഏകദേശം 19000 വളരെ മനോഹരമായ കാലാവസ്ഥയാണ് ഇവരുടെ പ്രദേശത്തുള്ളത്. കാപ്പി പ്രദേശത്തെ ഒരു പ്രധാന നാണ്യവിളയാണ്. കൂടാതെ പന്നി വളർത്തൽ, തേനീച്ച വളർത്തൽ, കൃഷി എന്നിവയും പ്രദേശത്തുണ്ട്. ഇഞ്ചി, നിലക്കടല, ബ്രോക്കാളി എന്നിവയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വർഷം തോറും ഗൊറോക്കോയിൽ പ്രത്യേക പരിപാടികൾ അരങ്ങേറുന്നു. കൂടാതെ മെയ് മാസത്തിൽ പ്രത്യേക കോഫി ഫെസ്റ്റിവലും അരങ്ങേറുന്നുണ്ട്. നമ്പർ 1, മവോരി. ന്യൂസിലാൻഡിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണ് മവോരി ഗോത്രം. കിഴക്കൻ പോളിനേവിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ നിന്നുമാണ് ഇവർ ഉത്ഭവിച്ചത്. ഏകദേശം 1320-ഉം 1350 ഇടയിലാണ് ഇവരുടെ വംശം ശക്തമായ രീതിയിൽ രൂപീകരമാകുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ന്യൂസിലാൻഡിലെ യൂറോപ്യന്മാരുടെ വരവ് മവോരി ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മവോരിയും യൂറോപ്യന്മാരും തമ്മിലുള്ള പ്രാരംഭ ബന്ധങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നു. 1840 മെറ്റെങ്കി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെ ഇരു സംസ്കാരങ്ങളും ഒന്നായെങ്കിലും തർക്ക വിഷയമായ ഭൂമിയുടെ വിൽപ്പന സംബന്ധിച്ചുള്ള വർദ്ധിച്ചു വന്ന പിരിമുറുക്കം സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പിന്നീട് ഇവർ സ്വതന്ത്രമായ രീതിയിൽ പുനരുജ്ജീവനത്തിലേക്ക് എത്തപ്പെട്ടു. ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.